ഹലോ ഗായ്സ്, വെൽക്കം ടു ലീസ് വണ്ടർലാൻഡ്. ഇന്നത്തെ വീഡിയോ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ ചെറിയ സോയയാണ് എടുത്തിട്ടുള്ളത്. ഇത് തിളച്ച വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർന്ന് പിഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. ഇതിൽ ഞാൻ പിന്നെ ഉപ്പും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 സ്പൂൺ കടുകാണ് എടുത്തിട്ടുള്ളത്. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ 1 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റണം. സവാള നന്നായിട്ട് വഴന്നു വന്നാൽ ഇതിലേക്ക് 1 ചെറിയ തക്കാളി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2 പച്ചമുളക് അരിഞ്ഞത്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി, കാരണം സോയയിൽ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള സോയ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ വെള്ളമൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് മസാലയൊക്കെ നന്നായിട്ട് സോയയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.